അനേകർക്ക് ആശ്വാസം പകർന്ന് പ്രവർത്തനം തുടങ്ങിയ മംഗൽപാടി താലൂക്ക് ആശുപത്രി പരാതികളുടെയും പ്രതിഷേധങ്ങളുടെയും സിരാകേന്ദ്രമാകുന്നു. ആംബുലൻസ് അടക്കമുള്ള അടിസ്ഥാന സേവനങ്ങൾ പോലും ഇവിടെ നിഷ്ക്രിയമാണെന്നാണ് ആരോപണം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. രോഗികളുടെ ബാഹുല്യവും ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും അപര്യാപ്തതയുമാണ് മംഗൽപാടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം വെല്ലുവിളിയിലും അവതാളത്തിലുമാക്കുന്നത്. അഞ്ചോളം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിന്നായി നൂറുകണക്കിന് രോഗികളാണ് ദിവസവും പലതരം രോഗങ്ങളിൽ നിന്നും മുക്തി തേടി ഇവിടെ എത്തുന്നത്. പേരിന് പ്രവർത്തനം 24 മണിക്കൂറുമുണ്ടെങ്കിലും ഈ ആതുരാലയത്തിൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവുകയുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ വന്നെത്തുന്ന മുഴുവൻ രോഗികളെയും പരിശോധിക്കേണ്ടത് ഒരൊറ്റ ഡോക്ടറാണ്. അതുകൊണ്ടുതന്നെ മണിക്കൂറുകളോളം കാത്തിരുന്നാലും പലപ്പോഴും തിരിച്ചുപോകേണ്ട ഗതികേടിലാണ് പ്രായഭേദമന്യേയുള്ള രോഗികളിൽ പലരും. ദീർഘനേരത്തെ കാത്തിരിപ്പുണ്ടാക്കുന്ന വിരസതയിലും വിഷമത്തിലും തളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളും അവശരാകുന്ന വയോജനങ്ങളും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഇതുമാത്രമല്ല, ആംബുലൻസ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ നിഷ്ക്രിയമാണെന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ സഹായത്തോടെ 15 കോടി രൂപയുടെ പുതിയ കെട്ടിടം ഇവിടെ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുള്ള മണ്ണ് പരിശോധനയടക്കം നടന്നിട്ടും പദ്ധതി കടലാസിൽ മാത്രമായി ഒതുങ്ങി. 5 മണിക്ക് തന്നെ മെഡിക്കൽ സ്റ്റോർ അടക്കുന്നതാണ് രോഗികൾക്ക് മറ്റൊരു വലിയ തിരിച്ചടിയായി മാറുന്നത്. വൈകുന്നേരത്തിന് ശേഷം വന്നെത്തുന്നവർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാകാത്തതിനാൽ പലർക്കും വലിയ വില കൊടുത്ത് പുറമേ നിന്നും മരുന്ന് വാങ്ങേണ്ടി വരുന്നു. ഡ്രൈവർമാരില്ലാത്തതിൻ്റെ പേരിലാണ് ആശുപത്രിയിലെ ആംബുലൻസ് കട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നത്. രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ഡ്രൈവറുടെ നിയമനം അനിശ്ചിതമാകുന്നതെന്നാണ് ആരോപണം. ഇങ്ങനെ പരിമിതികളിലും പരാധീനതകളിലും പ്രവർത്തിക്കുന്ന ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനം പോലും ലഭ്യമാകുന്നില്ലെന്നാണ് പൊതുവിൽ ഉയരുന്ന പരാതി. മഞ്ചേശ്വരം താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമാണ് ഡോക്ടർമാരുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഒരൊറ്റ ഡോക്ടറാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് 100 കണക്കിന് പേഷ്യൻസ് ഈ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും പലവിധ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും പിടിപെട്ട് ദൂരദിക്കുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഈ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ വരുമ്പോൾ മതിയായ ചികിത്സ കിട്ടാതെയാണ് പലപ്പോഴും ഈ രോഗികൾ ഇവിടെ നിന്നും പുറത്തു പോകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം 1 ഡോക്ടറാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനു പകരം 1-2 ഡോക്ടേഴ്സിൻ്റെ സേവനം കൂടി ഇവിടെ ലഭ്യമാക്കാൻ വേണ്ട ശ്രമങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അടിയന്തര ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ അപകടത്തിൽപ്പെട്ട് ഇവിടെ എത്തുന്നവരെ പോലും പ്രഥമ ശുശ്രൂഷ നൽകി മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. സേവനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ശുചീകരണത്തിൻ്റെ കാര്യത്തിലും ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയമാണെന്നുള്ള പരാതിയുമുണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും എന്നും എപ്പോഴും പരാതികളുടെയും പ്രതിഷേധങ്ങളുടെയും സിരാകേന്ദ്രമായി മാറുന്ന മംഗൽപാടി താലൂക്ക് ആശുപത്രിക്ക് എത്രയും വേഗത്തിൽ ശാപമോക്ഷം നൽകണമെന്നാണ് കാസർഗോഡിൻ്റെ വടക്കൻ ജനതയിൽ നിന്നും പൊതുവിലുയരുന്ന ആവശ്യം. ഇനിയും ഇക്കാര്യത്തിൽ അവഗണന തുടരുന്ന പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാനും അണിയറയിൽ നീക്കം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ഉപ്പള.